ശബരിമലയ്ക്കായി ബജറ്റിൽ കോടികൾ മാറ്റിവെച്ചിട്ടുണ്ടെന്ന് തള്ളി മറിക്കുന്ന സർക്കാർ ശബരിമലയിൽ എന്ത് വികസനമാണ് കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ കൈമലർത്തും. ശബരിമല തീർത്ഥാടനം തുടങ്ങാനിരിക്കെ പമ്പയിലെ സുരക്ഷാ സംവിധാനങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് അഗ്നിരക്ഷാസേനയുടെ റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിൽ വ്യക്തമാണ് ശബരിമല വിഷയത്തിലുള്ള സർക്കാർ അനാസ്ഥ. പമ്പയിൽ ഭൂരിഭാഗം കെട്ടിടങ്ങളുടെയും ബലക്ഷമത പരിശോധിക്കണം. പമ്പയിലെ കെട്ടിടങ്ങളിൽ ഭൂരിഭാഗവും കാലപ്പഴക്കമുള്ളതാണ്. പമ്പയിലെ സർക്കാർ ആശുപത്രിയിലെ മുഴുവൻ സുരക്ഷാ സംവിധാനങ്ങളും മാറ്റിസ്ഥാപിക്കണം. അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെയുള്ള സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. പമ്പയിലെ സുരക്ഷാ സംവിധാനങ്ങളിൽ വലിയ ആശങ്കയാണ് അഗ്നിരക്ഷാസേന പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഭൂരിഭാഗം കെട്ടിടങ്ങളുടെയും ബലക്ഷമത പരിശോധിക്കണമെന്നാണ് ആവശ്യം. പമ്പയിലോ നിലയ്ക്കലോ അഗ്നിരക്ഷാസേനയ്ക്ക് സ്ഥിരം സ്റ്റേഷൻ വേണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് മുന്നോടിയായി അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെയുള്ള സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. നിലവിൽ പമ്പയിലുള്ള ഭൂരിഭാഗം കെട്ടിടങ്ങളും കാലപ്പഴക്കമുള്ളതാണ്. ഈ കെട്ടിടങ്ങളിൽ ഒന്നിൽ പോലും അഗ്നിസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ലെന്നാണ് അഗ്നിരക്ഷാസേനയുടെ കണ്ടെത്തൽ. വിദഗ്ധമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ കെട്ടിടങ്ങൾ തുറന്ന് പ്രവർത്തിക്കാവൂ. പമ്പയിലെ സർക്കാർ ആശുപത്രിയിലെ മുഴുവൻ സുരക്ഷാ സംവിധാനങ്ങളും മാറ്റിസ്ഥാപിക്കണം. പമ്പ ഗണപതി കോവിലിനോട് ചേർന്നുള്ള ശ്രീവിനായക ഗസ്റ്റ് ഹൌസിന്റെ മുകളിലുള്ള ജലസംഭരണിയുടെ കാര്യത്തിലും വലിയ ആശങ്കയാണ്. 4 ലക്ഷം ലിറ്റർ സംഭരണ ശേഷിയുള്ള ജലസംഭരണിയുടെ മർദ്ദം താങ്ങാൻ കെട്ടിടത്തിന് ശേഷിയുണ്ടോ എന്ന് കൃത്യമായ പരിശോധന നടത്തണം. ശബരിമലയിലെത്തുന്ന മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും ഈ ഗസ്റ്റ് ഹൌസിലാണ് താമസിക്കുന്നത്. നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെയുള്ള വിവിധയിടങ്ങളിലെ ഫയർ ഹൈഡ്രന്റുകളിൽ പലതും പ്രവർത്തനക്ഷമമല്ലെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഭക്തർ കടന്നുപോകുന്ന നീലിമല പാതയിൽ തീപിടുത്തമുണ്ടായാൽ അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനം ഈ പ്രദേശത്ത് നിലവിലില്ല. നീലിമല പാതയിൽ 100 മീറ്റർ അകലത്തിൽ പുതിയ ഫയർ ഹൈഡ്രന്റുകൾ സ്ഥാപിക്കണം. വർഷങ്ങളായി ശബരിമലയിൽ അഗ്നിരക്ഷാസേനയ്ക്ക് താൽക്കാലിക സംവിധാനമാണ് ഒരുക്കുന്നത്. നിരവധി അത്യാധുനിക ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന ശബരിമലയിൽ സ്ഥിരം സംവിധാനമില്ലാത്തത് ഇവയുടെ പരിപാലനത്തെ ബാധിക്കുന്നുണ്ടെന്നാണ് പരാതി. മറ്റു വകുപ്പുകൾക്ക് സ്ഥിരം ഓഫീസുകളുള്ള സാഹചര്യത്തിൽ അഗ്നിരക്ഷാസേനയ്ക്കും സ്ഥിരം സ്റ്റേഷൻ സ്ഥാപിക്കാനുള്ള പദ്ധതി മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തണമെന്നാണ് റിപ്പോർട്ടിലെ പ്രധാന നിർദ്ദേശം. ശബരിമല വികസനത്തിനെന്നും പറഞ്ഞ് കോടികൾ വകയിരുത്തുന്ന സർക്കാർ അതെന്തിന് ചിലവാക്കുന്നുവെന്ന് മാത്രം വ്യക്തമല്ല. ഭണ്ഡാരവരവും നോക്കിയിരിക്കുന്ന ദേവസ്വത്തിന് ഇതൊന്നും നോക്കാൻ സമയവുമില്ല. കഴിഞ്ഞ 2 വർഷമായി കോവിഡ് പ്രതിസന്ധി നന്നേ വലച്ചിരുന്നു ശബരിമലയെ. ഇത് ദേവസ്വത്തിന് കനത്ത ക്ഷീണവും ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ഇതിനിടയിൽ എങ്ങനെയും ശബരിമല അയ്യപ്പനെ വിറ്റ് കാശാക്കാൻ ഓൺലൈൻ ദർശനവും പ്രസാദം പോസ്റ്റ് വഴി അയക്കൽ പരിപാടികളും ഒക്കെ പദ്ധതിയിട്ടിരുന്നു. ശബരിമല വികസനത്തിനും ഭക്തരുടെ സുരക്ഷയ്ക്കുമല്ല പ്രാധാന്യം കൊടുക്കുന്നത്. ശബരിമലയുടെ പേരും പറഞ്ഞ് കയറിക്കൂടിയവർ അമ്പലം മൊത്തത്തിൽ വിഴുങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.